തൃശൂർ പൂരത്തിന്റെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട വനം വകുപ്പിന്റെ പുതിയ സർക്കുലറിൽ പ്രതിഷേധവുമായി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. ഒരു കാരണവശാലും ആന എഴുന്നള്ളിപ്പ് നടക്കരുത് എന്ന ലക്ഷ്യത്തോടെ ഇറക്കിയ ഉത്തരവാണ് ഇത് എന്ന ആക്ഷേപം. പൂരം നടത്താൻ കഴിയാത്ത അവസ്ഥ എന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. തൃശൂർ പൂരത്തിന് നടക്കുന്നത് ഉദ്യോഗസ്ഥരുടെ തേർവാഴ്ചയെന്നും തിരുവമ്പാടി ദേവസ്വം. അപ്പൊ പിന്നെ എന്തിനാണ് പൂരം നടത്തുന്നത്? അപ്പൊ ആന ഉടമസ്ഥര് പറയുന്നു ഞങ്ങൾ ആനയെ വിടുന്നില്ല. കാരണം എന്താന്ന് ചോദിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ആനയ്ക്കും എവിടെയെങ്കിലും മുറിവോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിപ്പോൾ ഈ ഉത്സവകാലമാണ്, അവരുടെ സുഖചികിത്സ സമയത്താണെങ്കിൽ ഇപ്പോൾ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഉത്സവകാലത്ത് എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പൊട്ടലോ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഈ ഉത്സവകാലം നശിപ്പിക്കാൻ സാധിക്കില്ല. തൃശ്ശൂർ പൂരത്തിന് വന്നില്ലെങ്കിൽ ഇത്രയേ അവർക്ക് പ്രശ്നമുള്ളൂ. ഇതിലേതെങ്കിലും ഒരു റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ആനേനെ മാസങ്ങളോളം അവരുടെ എന്താ പറയുക കെട്ടിന്തെറിയിൽ നിർത്തേണ്ടി വരും. അതേസമയം ഇന്ന് ഇരു വിഭാഗങ്ങളുടെയും ആനച്ചമയ പ്രദർശനം ആരംഭിക്കും. വൈകിട്ട് 7 മണിക്ക് സാമ്പിൾ വെടിക്കെട്ട് ഉണ്ടാവും. വിവരങ്ങളുമായി MS ലിഷോയ് ചേരുന്നു. ലിഷോയ്, ഈ സർക്കുലറിൽ വീണ്ടും പ്രതിഷേധം ഉണ്ടായിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ തേർവാഴ്ചയാണ് അവിടെ നടക്കുന്നത് എന്ന് പറയുന്നു. ഇനി സർക്കുലറിൽ പറയുന്ന ഏതൊക്കെ നിബന്ധനകളിൽ മേലാണ് സംഘാടകർക്ക് എതിർപ്പുള്ളത്? എന്തൊക്കെ കാര്യങ്ങളാണ് നടത്താൻ കഴിയില്ല എന്ന മട്ടിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ദേവസ്വങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഈ ആനകളുടെ പരിശോധനയ്ക്ക് നിലവിൽ വെറ്റിനറി ഡോക്ടർമാരുടെ സംഘമാണ് നിയോഗിച്ചിട്ടുള്ളത്. അതിന് പുറമെ ഇനി ഇപ്പോൾ ഫോറസ്റ്റ് വെറ്റിനറി ഡോക്ടർമാരടങ്ങുന്ന സംഘവും എത്തും. അതായത് 2 ഘട്ട പരിശോധനകൾ നടത്തും. ഈ 2 ഘട്ട പരിശോധനകൾ നടത്തി ഏതെങ്കിലും ആനയ്ക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് ഈ ആനയുടെ ഫിറ്റ്നസിനെ ബാധിക്കുകയും ആ ആനയ്ക്ക് നോട്ടീസ് നൽകി പിന്നീട് അവിടെ നിന്ന് മാറ്റി നിർത്തും. ഇനി ആ അതിനുശേഷം ഈ ആനകൾക്ക് തുടർച്ചയായി കുറച്ച് നാളുകളോളം പരിപാടികൾക്ക് എഴുന്നള്ളിപ്പിന് പോകാനായി കഴിയാത്തൊരു സ്ഥിതി ഉണ്ടാകുമെന്നാണ് ദേവസ്വങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആന ഉടമകൾ ആനകളെ വിട്ടു നൽകാൻ കഴിയില്ലെന്ന് ദേവസ്വങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഇത് പ്രതിസന്ധിയാകും. കാരണം തിരുവമ്പാടി ദേവസ്വത്തിന് 4 ആനയും പാറമേക്കാവ് ദേവസ്വത്തിന് അത്രത്തോളം തന്നെ ആനയും മാത്രമാണുള്ളത്. തൃശ്ശൂർ പൂരത്തിനാകട്ടെ ഒരു വിഭാഗത്തിൽ നിന്ന് ഒരേ സമയം 15 ആനകളും അതായത് 2 വിഭാഗങ്ങളുമായി 30 ആനകൾ ഒരേ സമയം അണിനിരക്കേണ്ടതുണ്ട്. അതിന് പകരം വരുന്ന ആനകൾ, അതായത് ഈ ആനകൾക്ക് വിശ്രമം നൽകുമ്പോൾ വരുന്ന ആനകൾ ഉൾപ്പെടെ ഒരു വിഭാഗത്തിൽ നിന്ന് 50 ആനകളെ ആവശ്യമുണ്ട്. ഈ നിയമങ്ങൾ കർശനമാക്കുമ്പോൾ ഈ ആനകൾ 50 ആനകളെ ലഭ്യമാകാതാകും, ആനകൾ ഇല്ലാതാകും, അതോടെ പൂരം നടത്തിപ്പ് പ്രതിസന്ധിയാകും എന്നുള്ളതാണ് ദേവസ്വങ്ങൾ പറയുന്നത്. അതിനോടൊപ്പം എടുത്തു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 8 RRT സംഘങ്ങൾ വിവിധ ജില്ലകളിൽ നിന്നായി തൃശ്ശൂർ പൂരത്തിന് എത്തുന്നു. ഈ RRT സംഘങ്ങൾ എത്തുമ്പോൾ ഓരോ സംഘത്തിലും 10 പേർ വീതമാണുള്ളത്. RRT സംഘത്തിൽ മാത്രം 80 ആളുകൾ ഉണ്ടാകും. കൂടാതെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വനം വകുപ്പിൻ്റെ വെറ്റിനറി ഓഫീസർമാരെത്തും. അതായത് ഏകദേശം 6 ജില്ലകളിൽ നിന്നുള്ള വെറ്റിനറി ഓഫീസർമാരടങ്ങുന്ന സംഘവും എത്തും. കൂടാതെ ഈ പരിശോധനകൾക്കെല്ലാം പുറമെ ഈ RRT സംഘവും ഈ ആനകൾ നിൽക്കുന്നതിൻ്റെ ഭാഗത്തു നിന്ന് മാറി RRT സംഘം നിൽക്കും. അതിനപ്പുറത്തായിരിക്കും മേളക്കാർക്കും മറ്റുമെല്ലാം തന്നെ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളൊരു ആശങ്ക ദേവസ്വങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇതെല്ലാം തന്നെ പൂരം നടത്തിപ്പിനെ പ്രതിസന്ധിയാക്കുന്നു എന്നാണ് ദേവസ്വങ്ങൾ പറയുന്നത്. കാരണം ഉദ്യോഗസ്ഥർ ഓരോ ദിവസവും അവസാന ഘട്ടത്തിൽ ഇത്തരം ഉത്തരവുകൾ ഇറക്കുമ്പോഴാണ് പ്രശ്നം. നേരത്തെ ഇതെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നമില്ല. ഇതിപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ തൃശ്ശൂർ പൂരമായി, ഇന്നലെ രാത്രിയാണ് ഈ ഉത്തരവ് ഇറങ്ങിയത്. ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ദേവസ്വങ്ങൾ ചോദിക്കുന്നത്. നേരത്തെ പറയുകയായിരുന്നെങ്കിൽ ഇതിനെല്ലാം തന്നെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാമായിരുന്നു എന്നുള്ളതും ദേവസ്വങ്ങൾ പറയുന്നു. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. അധികൃതരുമായി ബന്ധപ്പെടാനുള്ള ഒരു നീക്കം വല്ലതും നടത്തുന്നുണ്ടോ? അതായത് രേഖാമൂലമോ നേരിട്ടോ മറ്റോ വനം വകുപ്പ് മന്ത്രി അടക്കമുള്ളവരെ കണ്ട് സംസാരിക്കാനോ മറ്റോ ഉള്ള ഒരു നീക്കം അവരുടെ ഭാഗത്തുനിന്നുണ്ടോ? ഇന്നലെ തൃശ്ശൂർ ജില്ലയിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രി വന്ന സമയത്ത് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുകയും തങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ പറയുകയും ചെയ്തു. ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതാണ് യാതൊരു വിധത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, പൂരം നടത്തിപ്പ് സാധാരണ പോലെ തന്നെ എല്ലാ വർഷത്തെയും പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഗംഭീരമായി തന്നെ നടത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കിത്തരുമെന്നുള്ളത്. പക്ഷേ മുഖ്യമന്ത്രി തൃശ്ശൂർ ജില്ല വിട്ട് മണിക്കൂറുകൾക്കുള്ളിലാണ് വനം വകുപ്പിൻ്റെ ഇത്തരത്തിലൊരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ദേവസ്വങ്ങളെ സംബന്ധിച്ചിടത്തോളം
മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ കാര്യങ്ങളെല്ലാം അവർ അറിയിച്ചിരുന്നു. എന്നിട്ട് കൂടിയാണ് രാത്രിയിൽ ഇങ്ങനെ ഒരു സർക്കുലർ ഇറങ്ങിയത്.